സ്റ്റാർട്ടിംഗ് എന്ന ഒരു എല്ലാ ഏതൊരു കാര്യത്തിനും നമ്മൾ ആദ്യം കാണുമ്പോൾ ഒരു ഇംപ്രഷൻ ഉണ്ടല്ലോ. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഡാഷ്ബോർഡിൽ ഈ ഒരു എ സി വെൻറ്റിൻ്റെ ആ ഒരു ഡിസൈൻ പാറ്റേൺ, അതായത് ഈ ഒരു ഇൻഫോർട്ടൈൻമെന്റ് സിസ്റ്റം വെച്ചേക്കുന്നൊക്കെ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ആ ഒരു ഡിസൈനാണ് എനിക്ക് ഈ ഒരു വണ്ടിയിൽ പെട്ടെന്ന് ഇഷ്ടപ്പെട്ടത്. എല്ലാം നമസ്കാരം, ഞാൻ ശ്രീ വിശാഖ്, വി വി എൻ്റർടൈൻമെൻ്റ് എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് ഇവർക്കും സ്വാഗതം. അപ്പം നമ്മൾ കഴിഞ്ഞ കുറച്ച് വീഡിയോസിൽ എൻ്റെ വീഡിയോ കാണുന്നവർക്കറിയാം കുറച്ച് ബേസ് വേരിൻ്റെ വണ്ടികളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഇന്ന് കൊണ്ടുവന്നിരിക്കുന്ന ഒരു ബേസ് വേരിൻ്റെ വണ്ടിയല്ല, നമ്മുടെ മാരുതി സുസുക്കിയുടെ വാഗണറിൻ്റെ ഒരു സെക്കൻഡ് വേരിയൻ്റാണ്. വി എക്സ് ഐ എന്ന ഒരു സെക്കൻഡ് വേരിയൻ്റെ റിവ്യൂ ഞാൻ നിങ്ങളുടെ മുമ്പിൽ ചെയ്യാൻ പോകുന്നത്. ഇതൊരു ബേസ് വേരിൻ്റെ വണ്ടിയല്ല, സെക്കൻഡ് വേരിയൻ്റ് ആണ്. അപ്പം ഈ ഒരു വണ്ടിയിൽ കുറച്ച് ആക്സസറീസ് ഒക്കെ അഡീഷണൽ ആയിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊന്നും ഈ ഒരു വണ്ടിയിലില്ല, കുറച്ചൊക്കെ ആക്സസറീസ് ആണ്. ഞാനതും പറഞ്ഞുതരാം എന്തൊക്കെയാണ് ഇത് ചില ആക്സസറീസ് എന്ന്. അപ്പോൾ ഈ ഒരു സെഗ്മെൻറ്റിൽ ഈ ഒരു വണ്ടിയിൽ ഇതിൻ്റെ ഏറ്റവും കൂടുതൽ സെയിലാവുന്ന ഒരു സെക്കൻഡ് വേരിയൻ്റ് ഒക്കെ തന്നെയാണ് ഇതിൻ്റെ ഏറ്റവും കൂടുതൽ സെയിലാവുന്നത്. ഇതൊരു രണ്ട് എഞ്ചിൻ ഓപ്ഷൻ നമുക്ക് ഈ ഒരു വണ്ടി നമുക്ക് അവൈലബിൾ ആണ്. 1 ലിറ്റർ അതുപോലെ തന്നെ 1.2 ലിറ്റർ എഞ്ചിൻ ഓപ്ഷൻ, അങ്ങനെ ഒരു രണ്ട് എഞ്ചിൻ ഓപ്ഷൻ നമുക്ക് ഈ ഒരു വണ്ടി നമുക്ക് അവൈലബിൾ ആണ്. ഇതൊരു 1 ലിറ്ററിൻ്റെ ഒരു 1 ലിറ്റർ എഞ്ചിനാണ് ഈ ഒരു വണ്ടിയിലുള്ളത്. അപ്പോൾ ഈ ഒരു 1.2 ലേക്ക് കടക്കുമ്പോൾ ആ ഒരു പ്രൈസിൻ്റെ ഒരു ഇൻക്രീസ് ഉണ്ട്, ആ ഒരു റേഞ്ചിൽ നമുക്ക് പ്രൈസ് വ്യത്യാസം വരും. അതൊരു 1 ലിറ്റർ എഞ്ചിനാണ്. അപ്പോൾ ഈ ഒരു വണ്ടിയുടെ വിശേഷങ്ങളാണ് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് കടക്കാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഡിസൈനിൽ നിന്ന് ഞാൻ പറഞ്ഞു കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് കാണാം ഈ ഒരു ഫ്രണ്ട് ഡിസൈൻ കാണാം. അപ്പം നമുക്ക് പൊതുവെ മറ്റുള്ള വണ്ടിയുടെ കമ്പയർ ചെയ്യുന്ന സമയത്ത് ഈ ഒരു ബോണറ്റിൻ്റെ ആ ഒരു പോർഷൻ നോക്കുന്ന സമയത്ത് അത്രയും എന്താ പറയുക, അത്രയും നീളത്തിലല്ല ഒരു ഡിസൈൻ ചെയ്തിരുന്നത്, കുറച്ച് ഒതുക്കിയാണ് ഈ ഒരു വണ്ടിയുടെ ഒരു ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അത് അത്യാവശ്യമാണ്, ഇപ്പോൾ ഇങ്ങനെ ഒഴുകി ഇറങ്ങുന്ന രീതിയിലാണ് ആ ഒരു ഡിസൈൻ വന്നിരിക്കുന്നത്. അപ്പം അതും നല്ലൊരു ഡിസൈൻ പാറ്റേൺ ആണ്, കൊള്ളാം. പിന്നെ പറയാൻ നമ്മൾ ആ ഒരു വൈപ്പൻ്റെ ആ ഒരു വാഷറിൻ്റെ കാര്യങ്ങളൊന്നും ഈ ഒരു ബോണറ്റിൻ്റെ പോർഷനായിട്ട് കാണുന്നില്ല, അതൊക്കെയാണ് ഇവിടെയാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അപ്പം എനിക്കൊന്ന് മാറിയൊരു വണ്ടിയിലൊക്കെ ഒരുവിധ വണ്ടികളിലൊക്കെ ഈ ഒരു രീതിയിൽ തന്നെയാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്, അതും കൊള്ളാം. ഇതൊരു സെക്കൻഡ് വേരിയൻറ്റ്, ഞാൻ ഒന്നുകൂടെ പറയാം, ഇതൊരു സെക്കൻഡ് വേരിയൻറ്റാണ്. അപ്പോൾ അവിടെ നേരെ നമ്മൾ ഈ ഒരു ഗ്രില്ലിലേക്ക് കടക്കുകയാണെങ്കിൽ ഒരു വ്യത്യസ്തമായ രീതിയിലുള്ളൊരു ഗ്രില്ലിൻ്റെ ഡിസൈനാണ് കൊണ്ടുവന്നത്. അതിൽ നമുക്കൊരു ക്രോമിൻ്റെ ഒരു എലമെൻറ്റ് കാണുന്നുണ്ട്. ആ സെൻട്രലായിട്ട് തന്നെ സുസുക്കി എന്നൊരു ബാജിക്കും നമുക്ക് കാണാം. ഈ ഒരു സെക്കൻഡ് വേരിയൻറ്റിൽ തന്നെ ആ ഒരു ക്രോം എലമെൻറ്റൊക്കെ ഈ ഒരു വണ്ടിയിൽ കൊണ്ടുവന്നിട്ടുണ്ട്. അവിടെ നേരെ നമ്മൾ ഈ ഒരു ഹെഡ്ലൈറ്റിൻ്റെ ഒരു പോർഷൻ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല വലിപ്പമേറിയ ഒരു ഹെഡ്ലൈറ്റിൻ്റെ ഒരു പോർഷനാണ് ഈ ഒരു വണ്ടിയിൽ കാണുന്നത്. അത് നമ്മുടെ ആ ഒരു ഫ്രണ്ടിൻ്റെ ആ ഒരു പോർഷനിലേക്കൊക്കെ കയറി നിൽക്കുന്നുണ്ട്. അതിന് തൊട്ട് താഴെയായിട്ടാണ് ആ ഒരു ടേണിംഗ് ഇൻഡിക്കേറ്ററിൻ്റെ ആ ഒരു പോർഷൻ വന്നിരിക്കുന്നത്. അപ്പോൾ അവിടെ നിന്ന് തൊട്ട് താഴോട്ട് കിടക്കുന്ന സമയത്ത് സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടെ തന്നെ ആ ഒരു സ്കിപ്പ് പ്ലേറ്റ് എന്നൊക്കെ തോന്നിക്കുന്ന രീതിയിലൊരു ബ്ലാക്ക് ലൈനിങ് അവർ നൽകിയിട്ടുണ്ട്. ആ ഒരു ഡിസൈൻ പാറ്റേണും കൊള്ളാം. അവിടെ തന്നെ അന്നേരം ഇവിടെ കിടക്കുമ്പോൾ ഈ ഒരു ഫോഗി ലാമ്പ് ഈ ഒരു വണ്ടിയിൽ വരുന്നില്ല. ഇതൊരു അഡീഷണൽ ആയിട്ട് ഫിറ്റ് ചെയ്തൊരു കാര്യമാണ് ഞാൻ പറഞ്ഞിരുന്നത്. കുറച്ച് എന്താ പറയുക, അഡീഷണലായിട്ട് കുറച്ച് കാര്യങ്ങൾ ഈ ഒരു വണ്ടിയിൽ ആഡ് ഓൺ ചെയ്തിട്ടുണ്ട്. അതിലൊന്നാണ് നമ്മുടെ ഈ ഒരു ഫോഗി ലാമ്പ്. ഈ ഒരു സെക്കൻഡ് വേരിയൻറ്റ് വണ്ടിയിൽ അഡീഷണൽ ആയിട്ട് ചെയ്തൊരു കാര്യമാണ് ഈ ഒരു ഫോഗ് ലാമ്പ്. അപ്പോൾ ഇത് ഒറ്റ നോട്ടത്തിൽ കണ്ടു കഴിഞ്ഞാൽ ഈ ഒരു ഫോഗ് ലാമ്പോടെ കയറ്റിയപ്പോഴത്തേക്ക് ഒറ്റ നോട്ടത്തിൽ കണ്ടു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ലൊരു എന്താ പറയുക, ഫുൾ ഓപ്ഷൻ വണ്ടിയുടെ ആ ഒരു പ്രതീതി തന്നെ നമുക്ക് ഈ ഒരു ഫ്രണ്ടിൽ നിന്ന് ലഭിക്കുന്നുണ്ട്. അതും നല്ലൊരു കാര്യമാണ്. നമുക്ക് അവിടെ നേരെ നമുക്ക് സൈഡ് പ്രൊഫൈലിലേക്ക് വരാം. നമ്മൾ ഈ ഒരു സൈഡ് പ്രൊഫൈൽ നോക്കുന്ന സമയത്ത് നമുക്ക് ആദ്യം തന്നെ ഒ ആർ വിയും നോക്കാം. ഈ ഒരു ഒ ആർ വിയും ഈ ഒരു സെക്കൻഡ് വേരിയൻറ്റിൽ ബോഡി കളറായിട്ടുള്ള ഒരു ഒ ആർ വിയുമാണ്. അതിൽ തന്നെ ടേൺ ഇൻഡിക്കേറ്റേഴ്സ് കാര്യങ്ങളൊന്നും വരുന്നില്ല. ആ ടേൺ ഇൻഡിക്കേറ്റർ വരുന്നതാണ് ഈ ഒരു ഫ്രണ്ടറിൻ്റെ ഒരു പോർഷനിലായിട്ടാണ് നമുക്ക് ടേൺ ഇൻഡിക്കേറ്റേഴ്സ് കാണാൻ സാധിക്കുന്നത്. അവിടെ തന്നെ നമ്മൾ ഈ ഒരു ടയർ സൈസ് നോക്കുകയാണെങ്കിൽ അലോയ് വീലോ കാര്യങ്ങളൊന്നും വരുന്നില്ല. ഈ ഒരു ടയർ സൈസിലേക്ക് കടക്കുകയാണെങ്കിൽ ഒരു 14 ഇഞ്ചിൻ്റെ ഒരു ടയറാണ് നമുക്ക് ഈ ഒരു വണ്ടിയിൽ വരുന്നത്. അവിടെ തന്നെ നമുക്ക് ആ ഒരു
സുസുക്കിയുടെ തന്നെ ഒരു വീൽ കപ്പും കമ്പനി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതും കൊള്ളാം. അത്യാവശ്യം നല്ല വലിപ്പമേറിയൊരു ടയറിൻ്റെ ഒരു പ്രതീതിയാണ്. അത്യാവശ്യം നല്ല വലിപ്പമുണ്ട്. അതാണ് ഇവിടെ തന്നെ ഈ ഒരു ഫ്രണ്ടിൽ അവിടെ തന്നെ ആ ഒരു എന്താ കട്ടിങ്ങും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാം. അവിടെ തന്നെ നമ്മൾ നേരെ ഈ ഒരു സൈഡ് പ്രൊഫൈലിൽ വരുന്ന സമയത്ത് ഈ ഒരു റെയിൻ ഗാർഡൊക്കെ അഡീഷണൽ അക്സസറിയാണ്, രണ്ടാമത് ചെയ്തതാണ് ഈ ഒരു റെയിൻ ഗാർഡൊക്കെ. ഇതൊന്നും വണ്ടി മേടിക്കുന്ന സമയത്ത് നമുക്ക് കിട്ടുന്നതല്ല, ഇതൊക്കെ അഡീഷണൽ പേയ്മെൻ്റ് ഉള്ളതാണ്. ഈ റെയിൻ ഗാർഡൊക്കെ നമുക്ക് അഡീഷണൽ ഫിറ്റിംഗ് ആണ്. പിന്നീട് പറയുകയാണെങ്കിൽ ഈ ഒരു വണ്ടിക്ക് നമുക്ക് അത്യാവശ്യം ഹൈറ്റ് ഫീൽ ചെയ്യുന്നുണ്ട്. എന്താ പറയുക, ഹൈലേക്ക് കിടക്കുകയാണെങ്കിൽ ഒരു 1700 mm ആ ഒരു റേഞ്ചിലാണ് ഇതിൻ്റെ ഒരു ഹൈറ്റ് വരുന്നത്. അതുകൊണ്ട് തന്നെ അതെ നിങ്ങൾക്ക് നിൽക്കുന്ന തന്നെ കാണാം, എൻ്റെ ഒരു ഞാൻ അത്യാവശ്യം നല്ല നീളമുണ്ട്. അതാണ് എൻ്റെ ഒരു തന്നെ ഹൈറ്റുണ്ട്. അതായത് അകത്തിരിക്കുന്ന ആൾക്കാർക്ക് തല തട്ടുക അങ്ങനെയുള്ള ബുദ്ധിമുട്ടോ കാര്യങ്ങളൊന്നും തന്നെ ഫീൽ ചെയ്യില്ല. അത്യാവശ്യം നല്ല വലിപ്പമേറിയ ഒരു ഗ്ലാസ് ഏരിയയാണ് ഈ ഒരു സൈഡ് പ്രൊഫൈലിൽ നമുക്ക് കാണുന്നത്. അതായത് അകത്തിരിക്കുന്നവർക്ക് നല്ല രീതിയിലുള്ള ഒരു വ്യൂ നമുക്ക് പുറത്തോട്ട് ലഭിക്കുന്നുണ്ട്. നല്ല രീതിയിൽ നമുക്ക് കാണാൻ സാധിക്കും. പിന്നീട് പറയുകയാണെങ്കിൽ നമ്മൾ ഈ ഒരു ഡോർ ഹാൻഡിലൊക്കെ പരിശോധിച്ച് കഴിഞ്ഞാൽ ആ ഒരു ബോഡി കളറായിട്ടുള്ളൊരു ഡോർ ഹാൻഡിലാണ്. പ്ലെയിൻ ആയിട്ടുള്ള ഡിസൈനാണ്. ഇവിടെ പ്രത്യേകിച്ച് ഒരുപാട് ക്യാരക്ടർ ലൈൻസോ അങ്ങനൊന്നും നൽകിയിട്ടില്ല. ചെറിയ ഒന്ന് രണ്ട് ലൈൻസും കാര്യങ്ങളൊക്കെ ഉള്ളൂ. ഒരു പ്ലെയിനായിട്ട് ഡിസൈനാണ്. അവിടെ നമ്മൾ നേരെ താഴോട്ട് കടക്കുന്ന സമയത്ത് ഇതിനൊരു ഗ്രൗണ്ട് ക്ലിയറൻസ് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 165 mm ആണ് ഈ ഒരു വണ്ടിയുടെ ഒരു ഗ്രൗണ്ട് ക്ലിയറൻസ്. അത്യാവശ്യം പേദപ്പെട്ടയോട് ഗ്രൗണ്ട് ക്ലിയറൻസ് ആണ്. പിന്നീട് നോക്കുകയാണെങ്കിൽ ഈ ഒരു ബ്ലാക്ക് ഈ ഒരു ക്ലാഡിങ് അഡീഷണൽ ഫിറ്റിംഗ്സ് ആണ് ഈ ഒരു വണ്ടിയിൽ അക്സസറീസ് ആയിട്ട് ചെയ്തത്. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അഡീഷണൽ കുറച്ച് അക്സസറീസ് ചെയ്തിട്ടുണ്ടെന്ന്. അതിലൊരു അക്സസറീസാണ് രണ്ട് ഈ ഒരു ബ്ലാക്ക് ക്ലാഡിങ് അഡീഷണലായിട്ട് ചെയ്ത ഒരു അക്സസറീസാണ്. ഇതൊരു സെക്കൻഡ് വേരിയൻറ്റിൽ. അപ്പോൾ ഈ ഒരു വണ്ടിയുടെ അത്യാവശ്യം നല്ല രീതിയിൽ സെയിലാവുന്ന ഒരു വേരിയൻറ്റാണ് സെക്കൻഡ് വേരിയൻറ്റ്. അതുകൊണ്ടാണ് ഈ ഒരു സെക്കൻഡ് വേരിയൻറ്റിൻ്റെ റിവ്യൂ ഞാൻ ചെയ്യുന്നത്. നിങ്ങളുടെ മുമ്പിൽ ഇതിൻ്റെ ഫീച്ചേഴ്സൊക്കെ ഒന്ന് പറഞ്ഞു തരിക. അതായത് ഈ ഒരു വണ്ടിയിൽ എന്തൊക്കെ ഫീച്ചേഴ്സ് വരുന്നുണ്ട്. എനിക്ക് തോന്നുന്നു മാരുതിയുടെ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ എന്താ പറയുക മുൻപന്തി നിൽക്കുന്ന ഒരു ബ്രാൻഡ് തന്നെയാണ് മാരുതി. അതിൽ അവരുടെ ഏറ്റവും കൂടുതൽ വിൽപ്പന നടക്കുന്നൊരു വേരിയൻറ്റ് മാരുതി ആൾട്ടോയാണ്. അത് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു വാഗണോറാണ് ഏറ്റവും കൂടുതൽ സെയിൽ നടക്കുന്ന ഒരു വേരിയൻറ്റ്. എന്നാൽ ഞാൻ നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ ഒരുപാട് പ്രൊമോഷൻസോ കാര്യങ്ങളൊന്നും നമുക്ക് കാണില്ല. കാര്യം ഇതൊരു എന്താ പറയുക എവർക്കും ഇഷ്ടപ്പെട്ട ഒരു ബ്രാൻഡാണ്. ജനങ്ങൾക്കിടയിൽ അത്രയൊരു വിശ്വാസം നേടിയെടുക്കുക എന്നുള്ളത് അത്രയൊരു ചെറിയ കാര്യമല്ല. അതുകൊണ്ടായിരിക്കാം ഇതിന് ഒരുപാട് പ്രൊമോഷൻസോ കാര്യങ്ങളൊന്നും മാരുതി കൊടുക്കാത്തത്. എന്നിരുന്നാൽ പോലും കഴിഞ്ഞ മാസം എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ സെയിൽ ആൾട്ടോ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഒരു വണ്ടിയാണ് സെക്കൻഡ് പൊസിഷനിൽ നിൽക്കുന്നത്. ഏറ്റവും കൂടുതൽ സെയിൽ എനിക്കൊന്നും ആൾട്ടോ ആയിട്ട് ഒരു മൈനൂട്ടിലെ ഒരു വ്യത്യാസമേ ഉള്ളൂ. ആ ഒരു സെക്കൻഡ് സ്ഥാനത്തേക്ക് വന്നത് കുറച്ച് യൂണിറ്റിലൂടെ വിറ്റ് പോയിരുന്നു എങ്കിൽ ഒന്നാം സ്ഥലം നിൽക്കേണ്ട ഒരു വണ്ടിയാണ് നമ്മുടെ ഈ ഒരു വാഗണോ. ഞാൻ തന്നെ അതിശയിച്ചു പോയി അത്രയും ആ ഒരു സെയിൽ ഈ ഒരു വണ്ടിക്കുണ്ടോ എന്ന്. കാര്യം നമ്മൾ അതിൻ്റെ ഒരുപാട് ആഡുകളോ കാര്യങ്ങളൊന്നും കണ്ടിട്ടില്ല. അതുകൊണ്ടാണ് എനിക്ക് അങ്ങനെ തോന്നിയത്. അപ്പോൾ ഇതൊക്കെ തന്നെയാണ് നമ്മൾ ഫ്രണ്ടിലുള്ള മാറ്റങ്ങളൊക്കെ കണ്ടു. നമ്മൾ അഡീഷണലായിട്ട് ഇവിടെ ഒരു ഫോഗ് ലാമ്പ് ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ സൈഡിലേക്ക് വന്നിട്ടുണ്ട് ഈ ഒരു റെയിൻ ഗാർഡ് അഡീഷണലായിട്ട് ആഡ് ചെയ്തതാണ്. പിന്നെ ഈ ഒരു ബ്ലാക്ക് ക്ലാഡിങ് ഇത് മൂന്നും നമ്മൾ അഡീഷണലായിട്ട് ആഡ് ചെയ്തതാണ്. അപ്പോൾ ഇതൊക്കെ തന്നെയാണ് ഈ ഒരു ഫ്രണ്ടിലത്തെയും ഈ ഒരു സൈഡ് പ്രൊഫൈലിലും ഈ ഒരു വണ്ടിയെ കുറിച്ച് പറയാനുള്ള വിശേഷം. നമുക്കിനി നേരെ ഇതിൻ്റെ റിയർ സൈഡ് ഒന്ന്. അപ്പോൾ ഒരു കാര്യം ഞാൻ പറയാൻ വിട്ടുപോയി, ഇതാണ് ഈ ഒരു വണ്ടിയുടെ കീ. അതായത് ഈ ഒരു വണ്ടിയിൽ നമുക്ക് സെൻട്രൽ ലോക്ക് നമുക്ക് അവൈലബിളാണ്. ഈ ഒരു സെക്കൻഡ് വേരിയൻറ്റിൽ തന്നെ നമുക്ക് സെൻട്രൽ ലോക്കും കാര്യങ്ങളൊക്കെ നമുക്ക് അവൈലബിളാണ്. അകത്തോട്ടുള്ള ഫീച്ചേഴ്സൊക്കെ ഞാൻ ഇന്ത്യയിലോട്ട് കയറുമ്പോൾ പറയാം. അപ്പോൾ നിങ്ങൾ കണ്ടല്ലോ ഈ ഒരു സൈഡ് പ്രൊഫൈലിൽ എന്നെ പിന്നീട് പറയാനായിട്ട് ഒന്നുമില്ല. അതാണ് ഈ ഒരു ചെറിയൊരു ബ്ലാക്ക് ക്ലാഡിങ് ഡിസൈനൊക്കെ അതാണ് ഈ ഒരു പോർഷനിൽ നൽകിയിട്ടുണ്ട്. പിന്നെ ഈ റിയർ സൈഡിലേക്ക് വരികയാണെങ്കിൽ എന്താ പറയുക അത്യാവശ്യം വലിപ്പം ഒരു ഒരു ടെയിൽ ലാമ്പാണ്. അതൊരു എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. നമ്മൾ സാധാരണ വണ്ടിയിൽ കണ്ടുവരുന്ന രീതിയിലുള്ള ഡിസൈനല്ല, അത്യാവശ്യം നല്ല വലിപ്പം ഒരു ടെയിൽ ലാമ്പ് ഒരു ഡിസൈനാണ് ഈ ഒരു വണ്ടിയിൽ കൊണ്ടുവന്നിരിക്കുന്നത്. പിന്നീട് എടുത്തു പറയേണ്ട ഒരു കാര്യം ഈ ഒരു സ്പോയിലർ കണ്ടാലും തെറ്റിദ്ധരിക്കേണ്ട, ഇത് വണ്ടിയിൽ വരുന്നതല്ല, ഇത് അഡീഷണലായിട്ട് ആഡ് ചെയ്ത ഒരു ഫീച്ചറാണ് ഈ ഒരു സ്പോയിലർ. നിങ്ങൾ കണ്ടിട്ടുണ്ട്, ഞാൻ പറഞ്ഞ ഓർക്കുന്നല്ലോ, ഫ്രണ്ട് പോർഷനിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഫോഗ് ലാമ്പ് ആഡ് ചെയ്തിട്ടുണ്ട്. സൈഡിൽ ആ ഒരു ക്ലാഡിങ് രണ്ടാമത് ആഡ് ചെയ്തതാണ്. പിന്നെ ഈ റെയിൻ ഗാർഡ് നമുക്ക് ആഡ് ചെയ്തതാണ് രണ്ടാമത്. ഈ ഒരു സ്പോയിലർ രണ്ടാമത് ആഡ് ചെയ്തതാണ്. ഇത്രയും കാര്യങ്ങൾ വണ്ടിയിലേക്ക് ആഡ് ചെയ്തപ്പോൾ തന്നെ ആ ഒരു ടോപ്പ് എൻഡിൻ്റെ ആ ഒരു ഫീൽ തന്നെ നമുക്ക് ഈ ഒരു വണ്ടിയിൽ ലഭിക്കുന്നുണ്ട്. ഞാൻ പ്രൈസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു 566,000 ആണ് ഈ ഒരു വണ്ടിയുടെ ഒരു ഓൺ റോഡ് പ്രൈസ് പറഞ്ഞത്. പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഒന്നുകൂടി പറയുകയാണ്, 566,000 ആണ് ഓൺ റോഡ് പ്രൈസ്. എക്സ്ഷോറൂം പ്രൈസ് അല്ല, സാധാരണ റിവ്യൂവിലേക്ക് ആൾക്കാർ എക്സ്ഷോറൂം പ്രൈസാണ് പറയാറുള്ളത്. ഇത് ഓൺ റോഡ് പ്രൈസാണ്, 566,000. അപ്പം ഈ ഒരു ഓണസമയത്ത് എന്തെങ്കിലും ഓഫറും കാര്യങ്ങളൊക്കെ കാണും. അപ്പം നിങ്ങൾക്ക് അത് ഷോറൂമായിട്ട് ബന്ധപ്പെട്ടാൽ മതി, ഓഫറും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാൻ സാധിക്കും. വിലയിലൊക്കെ ചെറിയ വേരിയേഷൻസൊക്കെ വരാൻ സാധ്യതയുണ്ട്. എനിക്ക് കിട്ടിയൊരു പ്രൈസിൻ്റെ ഒരു ഡീറ്റെയിൽസാണ് നിങ്ങളുടെ അടുത്ത് പറഞ്ഞത്. അവിടെ തന്നെ നമ്മളെ നേരെ ഈ ഒരു റിയർ സൈഡ് നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല വലിപ്പമേറിയ ഒരു ഗ്ലാസ് ഏരിയയാണ്. ഈ ഒരു റിയർ ഗ്ലാസ് പരിശോധിച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല വലിപ്പമേറിയ ഒരു ഗ്ലാസ് ഏരിയയാണ് കാണുന്നത്. റിയർ വൈപ്പറോ കാര്യങ്ങളൊന്നും ഈ ഒരു വണ്ടിയിൽ വരുന്നില്ല, സെക്കൻഡ് വേരിയൻ്റ് ആയതുകൊണ്ട്. അങ്ങനെ ഹൈ മൗണ്ട് സ്റ്റോപ്പ് ലാമ്പ് നമുക്കിവിടെ കാണുന്നുണ്ട്. അതിന് സുസുക്കിയുടെ ഒരു ബാജിങ് കാണാം. വാഗണോർ എന്ന ആ ഒരു ആണ് ഇവിടെ തന്നെ ഒരു ക്രോമിൻ്റെ ഒരു എലമെൻ്റ് ആണ് ഈ കാണുന്നത്. അതിൽ തന്നെയാണ് വാഗണോർ എന്ന ഒരു ബാജിങ് നൽകിയിരിക്കുന്നത്.
സാധാരണ ചില വണ്ടിയിലൊക്കെ ഈ ഒരു പോർഷനിലോ അല്ലെങ്കിൽ ഈ ഒരു പോർഷനിലൊക്കെ ആയിട്ടാണ് ബാഞ്ചിങ് നൽകാറുള്ളത്. ഇതിലിപ്പോൾ ഈ ഒരു പോർഷനിൽ തന്നെ വാഗണറിന് ഒരു ബാഞ്ചിങ് നൽകിയിട്ടുണ്ട്. നമുക്ക് സെൻസർ നമുക്ക് അവൈലബിൾ ആണ്. ഇപ്പോഴത്തെ ഒട്ടുമിക്ക വണ്ടികളിലും സെൻസറും കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. പിന്നെ എന്താണ് ഇവർ ഒരു റിഫ്ലക്ടറും കാര്യങ്ങളൊക്കെ ആ ഒരു രണ്ട് പോർഷനിലായിട്ടും നൽകിയിട്ടുണ്ട്. ആ ഒരു സ്കിഡ് പ്ലേറ്റിൻ്റെ ഡിസൈൻ തോന്നിക്കുന്ന രീതിയിലുള്ള ഒരു ഡിസൈൻ നമുക്ക് ഇവിടെ കാണാം. അവിടെ നിന്ന് തന്നെ നമുക്ക് നേരെ ഇനി ഇതിൻ്റെ ബൂട്ട് സ്പേസ് ഒന്ന് നോക്കാം. ബൂട്ട് സ്പേസ് തുറക്കാനായിട്ടാണ് ഇവിടെ ഒരു നൽകിയിട്ടുണ്ട്. വണ്ടി ലോക്കാണതുകൊണ്ടാണ്. അപ്പോൾ ഈ ഒരു ബൂട്ട് സ്പേസിലേക്ക് കടക്കുന്ന സമയത്ത് ഒരു പാർസൽ ട്രേ ഓപ്ഷനൊക്കെ കൊണ്ടുവന്നു. ഇതിനിപ്പോൾ രണ്ടാമത് ആഡ് ചെയ്തതാണോ എന്ന് എനിക്കൊരു ഡൗട്ട് ഉണ്ട്. എനിക്കൊന്നും രണ്ടാമത് ആഡ് ചെയ്താവാൻ സാധ്യതയില്ല. ഈ ഒരു വണ്ടിയിൽ തന്നെ വരുന്നതായിരിക്കാം. ഒരു പാർസൽ ട്രേ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു ബൂട്ട് സ്പേസ് നോക്കുകയാണെങ്കിൽ ഒരു 341 ലിറ്ററാണ് ഈ ഒരു വണ്ടിയുടെ ഒരു ബൂട്ട് സ്പേസ്. അതായത് അത്യാവശ്യം നല്ല രീതിയിലുള്ള വലുപ്പമുള്ള ഒരു ബൂട്ട് സ്പേസാണ് ഈ ഒരു വണ്ടിയിൽ നമുക്ക് വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ നോർമലി വരുന്ന രീതിയിൽ തന്നെയാണ് ഈ ഒരു പോർഷനിൽ തന്നെയാണ് അതിൻ്റെ സ്പെയർ ടയറും കാര്യങ്ങളെല്ലാം വരുന്നത്. നമുക്കൊരു സീറ്റ് നമുക്ക് 60-40 രീതിയിൽ സ്പ്ലിറ്റ് ചെയ്യാവുന്നതാണ്. 60-40 രീതിയിൽ സ്പ്ലിറ്റ് ചെയ്യാൻ കഴിയുന്ന ഒരു ഓപ്ഷൻ നല്ലൊരു കാര്യമാണ്. കാര്യം അത്യാവശ്യം സ്ഥാനങ്ങളൊക്കെ നമുക്ക് ഒരു സൈഡിലോട്ടൊക്കെ എടുത്ത് വെക്കാം. ഒരു 3 പേരൊക്കെ ഉണ്ടെങ്കിലും നല്ല രീതിയിൽ കംഫർട്ടായിട്ട് യാത്ര ചെയ്യാം. അപ്പം ഇതൊക്കെ തന്നെയാണ് എനിക്ക് ഈ ഒരു റിയർ സൈഡിൽ തോന്നിയത്. ഇതൊക്കെ തന്നെയാണ് ഈ റേറ്റ് സൈഡിൽ വിശ്വാസം. അത്യാവശ്യം വലിപ്പൊരു ഗ്ലാസ് ഏരിയയും ആ ഒരു വാഗണർ എന്ന ഒരു ബാഞ്ചിങ്ങും വലിയൊരു ടെയിൽ ലാമ്പും ഈ സ്പോയിലറൊക്കെ അഡീഷനാണ്. അപ്പോൾ ഇതൊക്കെ തന്നെയാണ് നമ്മുടെ ഈ ഒരു വാഗണറിൻ്റെ ഒരു റിയർ സൈഡിലെ ഒരു വിശേഷങ്ങൾ. അപ്പം നിങ്ങൾ ഈ സൈഡിലത്തെ മാറ്റങ്ങളൊക്കെ കണ്ടു. ഇനി നമുക്ക് ഇൻറ്റീരിയൽ എന്തൊക്കെ മാറ്റങ്ങളുണ്ടെന്ന് കണ്ടു നോക്കാം. അപ്പം ആദ്യം എനിക്ക് തോന്നിയൊരു കാര്യം, നല്ല എന്താ പറയുക, വലിപ്പമൊരു ഡോറാണ് ഈ ഒരു വണ്ടിക്ക് വന്നിരിക്കുന്നത്. കാണാം, ഒരു അത്യാവശ്യം നല്ല വലിപ്പമൊരു ഡോറ്, അത് കൊള്ളാം, എനിക്കിഷ്ടപ്പെട്ടു. അതായത് ഒരു അത്യാവശ്യം ഹൈറ്റുള്ള വണ്ടി ആയതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും ഡോറിന് കുറച്ച് വലിപ്പം വരും. അപ്പോൾ ഈ ഒരു ഡോർ പാനലിലേക്ക് കിടക്കുകയാണെങ്കിൽ ഒരു ബ്ലാക്ക് ഡിസൈനാണ് ഈ ഒരു ഡോർ പാനലിൽ മാരുതി നൽകിയിരിക്കുന്നത്. അത് എനിക്കിഷ്ടപ്പെട്ടൊരു കാര്യം. നമ്മുടെ ഈ ഒരു ORVM കൺട്രോൾ ചെയ്യാനുള്ളൊരു ഓപ്ഷൻ, ഇലക്ട്രിക്കലി അഡ്ജസ്റ്റ് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ നമുക്കിവിടെ കാണാം. സെക്കൻഡ് വേരിയനിൽ തന്നെ ആ ഒരു ഫീച്ചർ വരുന്നത് നല്ലൊരു കാര്യമാണ്. അതായത് നമ്മളിപ്പോൾ യാത്ര ചെയ്യുന്ന സമയത്ത് ആ ഒരു ലെഫ്റ്റ് സൈഡിലേക്ക് മിററൊക്കെ അഡ്ജസ്റ്റ് ചെയ്യണമെങ്കിൽ ഒരുപാട് ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഈ ഒരു ഓപ്ഷനുള്ള നല്ലൊരു കാര്യമാണ്. അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു വണ്ടിയിൽ 4-ഡോർ പവർ വിൻഡോ നമുക്ക് അവൈലബിൾ ആണ്. അത് നല്ലൊരു കാര്യമാണ്. അതുപോലെ തന്നെ നമുക്കൊരു ബോട്ടിൽ ഹോൾഡർ കാണാം. അത്യാവശ്യം നല്ലൊരു സ്റ്റോറേജ് സ്പേസും കാര്യങ്ങളൊക്കെ ലഭിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു സെൻട്രലൊക്കെ നമുക്ക് ഈ ഒരു വണ്ടി നമുക്ക് അവൈലബിൾ ആണ്. ഇതൊക്കെ തന്നെയാണ് ആ ഒരു ഡോർ പാനലിലെ ഒരു വിശേഷം. ഇനി നമുക്ക് നേരെ ഈ ഒരു ഇൻറ്റീരിയൽ ഡിസൈന് എന്തൊക്കെ മാറ്റങ്ങളുണ്ട് അല്ലെങ്കിൽ എന്തൊക്കെ ഫീച്ചേഴ്സ് ഉണ്ട് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ നിങ്ങൾ നല്ലപോലെ ഒന്ന് ഈ ഒരു ഡാഷ്ബോർഡ് ഒന്ന് കാണുക. അതായത് ഞാൻ ആദ്യമായിട്ടാണ് ഈ ഒരു പുതിയൊരു വാഗണറിൻ്റെ ഒരു ഈ ഒരു ഡാഷ്ബോർഡും കാര്യങ്ങളൊക്കെ ഞാൻ കാണുന്നത്. ആദ്യമായിട്ടാണ് ഞാൻ കാണുന്നത് സത്യം പറഞ്ഞാൽ. അപ്പോൾ എനിക്കിഷ്ടപ്പെട്ടു. അത് നല്ല രീതിയിൽ തന്നെ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. അവർ പഴയ ഒരു വണ്ടിയുടെ കമ്പയർ ചെയ്യുകയാണെങ്കിൽ നല്ല രീതിയിൽ തന്നെ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പോർഷൻ എന്ന് പറയുന്നത്, എനിക്ക് ആദ്യം ഒരു എല്ലാ ഏതൊരു കാര്യത്തിനും നമ്മൾ ആദ്യം കാണുമ്പോൾ ഒരു ഇമ്പ്രഷൻ ഉണ്ടല്ലോ, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഡാഷ്ബോർഡിൽ ഈ ഒരു AC വെൻറ്റിൻ്റെ ആ ഒരു ഡിസൈൻ പാറ്റേൺ, അതായത് ഈ ഒരു ഇൻഫോർട്ടൈൻമെൻറ്റ് സിസ്റ്റം വെച്ചേക്കുന്നതൊക്കെ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ആ ഒരു ഡിസൈനാണ് എനിക്ക് ഈ ഒരു വണ്ടിയിൽ പെട്ടെന്ന് ഇഷ്ടപ്പെട്ടത്. അപ്പോൾ നമുക്ക് നേരെ ഓരോന്നായിട്ട് തുടങ്ങാം. ആദ്യം തന്നെ നമുക്ക് ഈ ഒരു സ്റ്റിയറിംഗ് ഇൻസ്ട്രുമെൻ്റ് ക്ലസ്റ്ററിൽ തുടങ്ങാം. ഇൻസ്ട്രുമെൻ്റ് ക്ലസ്റ്ററിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഫുള്ളി ഡിജിറ്റലൊന്നുമല്ല, നോർമലി വരുന്നൊരു സാധാ ഇൻസ്ട്രുമെൻ്റ് ക്ലസ്റ്ററാണ് വന്നിരിക്കുന്നത്. കുറച്ച് പോർഷനുള്ളൂ ഡിജിറ്റലായിട്ട്. ഫ്യൂലിൻ്റെതും കിലോമീറ്ററും ടൈമും അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ മാത്രമേ അതിൽ നമുക്ക് അറിയാൻ കഴിയുള്ളൂ. അവിടെ തന്നെ നമ്മൾ ഈ ഒരു സ്റ്റിയറിംഗിലേക്ക് വരികയാണെങ്കിൽ മാരുതിയുടെ വണ്ടികളിൽ കണ്ടുവന്ന ആ ഒരു സെയിം രീതിയിലുള്ളൊരു ഡിസൈൻ പാറ്റേൺ തന്നെയാണ്. പ്രത്യേകിച്ച് പുതുമുള്ള കാര്യങ്ങളൊന്നുമില്ല. കൺട്രോൾസും കാര്യങ്ങളൊന്നും വരുന്നില്ല. ഒരു സിംഗിൾ എയർ ബാഗാണ് ഈ ഒരു വണ്ടിയിൽ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. ഡുവൽ എയർ ബാഗ് ഈ ഒരു വണ്ടിയിൽ നമുക്ക് വരുന്നില്ല. സുസുക്കിയുടെ ഒരു ബാഡ്ജിങ് കാണാം. അതുപോലെ തന്നെ ആ ഒരു സിൽവർ പോലത്തെ ഒരു ഡിസൈൻ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ഹൈറ്റൊക്കെ നമുക്ക് ഈ ഒരു സ്റ്റിയറിങ്ങിൻ്റെ കൺട്രോൾ ചെയ്യാവുന്നതാണ്. ആ ഹൈറ്റിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് നമ്മുടെ ഈ ഒരു സീറ്റ് നമുക്ക് ഹൈറ്റ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ കഴിയില്ല. എന്നാലും കുഴപ്പമില്ല, അത്യാവശ്യം ഉയർന്ന ഒരു സീറ്റും പൊസിഷനാണ്. അതായത് ഈ ഒരു സ്റ്റിയറിംഗ് കുറച്ച് താത്തിട്ട് ഡ്രൈവ് ചെയ്യുകയാണെങ്കിൽ ഈ ഒരു വണ്ടി നമ്മുടെ കൈക്കുള്ളിൽ നിൽക്കുന്ന രീതിയിലുള്ള ഒരു ഫീല് നമുക്ക് ലഭിക്കും. അത് എൻ്റെ ഒരു കാര്യമാണ് ഞാൻ പറഞ്ഞത്. അവിടെ നിന്ന് നേരെ നമ്മൾ ഈ ഒരു ഡാഷ്ബോർഡൊക്കെ പറയുകയാണെങ്കിൽ ഒരു ഡുവൽ ടൂൺ രീതിയിലുള്ള ഒരു ഡിസൈൻ പാറ്റേൺ നൽകിയിട്ടുണ്ട്. ഈ ഒരു അവിടെ നിന്ന് നേരെ ഈ ഒരു സെൻറ്റർ പോർഷനിൽ അത്യാവശ്യം പിന്നെ ഇതൊക്കെയാണ് ഒരു അത്യാവശ്യം വലിപ്പമേറിയ ഒരു ഡാഷ് ഏരിയയാണ്. അത്യാവശ്യം നല്ലൊരു വലിപ്പമേറിയ ഒരു ഡാഷ് ഏരിയയാണ്. അതൊരു പറയേണ്ട ഒരു കാര്യമാണ്. ഈ ഇൻഫോർട്ടൈൻമെൻറ്റ് സിസ്റ്റം പരിശോധിച്ച് കഴിഞ്ഞാൽ നമുക്ക് ബ്ലൂടൂത്ത് കണക്ടിവിറ്റിയും കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ഒരു ഇൻഫോർട്ടൈൻമെൻറ്റ് സിസ്റ്റത്തിൽ നമുക്ക് അവൈലബിൾ ആണ്. അതും നല്ലൊരു കാര്യമാണ്. അവിടെ നിന്ന് നമ്മുടെ നേരെ ഇവിടെയൊക്കെ ഒരു ചെറിയൊരു ബ്ലാക്ക് ഡിസൈനാണ് നൽകിയിരിക്കുന്നത്. ഈ ഒരു പോർഷനിലല്ല, ഒരു ബ്ലാക്ക് ഡിസൈനാണ്. കുറച്ച് ആ ഒരു ഭാഗത്തോട്ടാണ് ആ ഒരു ബീജ് പോലത്തെ ഒരു ഡിസൈൻ നൽകിയിരിക്കുന്നത്. നമ്മുടെ AC ഒരു കൺട്രോൾസും കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ നിന്ന് ഇവിടെ കാണാം. ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോളൊന്നുമല്ല. ഇവിടെ ചെറിയൊരു സ്റ്റോറേജ് സ്പേസ് വരുന്നുണ്ട്. ഇവിടെ ഒരു ചാർജിങ് 12 വാട്ട്സിൻ്റെ ഒരു ചാർജിങ് സോക്കറിൻ്റെ ഒരു ഓപ്ഷൻ നൽകിയിട്ടുണ്ട്. ഈ ഒരു ഗിയർ ലിവർ നമ്മൾ കണ്ടിട്ടുള്ളതാണ്, ഒരുപാട് മാരുതിയുടെ വണ്ടിയിൽ കണ്ടിട്ടുള്ള ആ ഒരു ഗിയർ ലിവർ തന്നെ, ഗിയർ ആ നോബിൻ്റെ ഒരു ഡിസൈൻ തന്നെയാണ്. പ്രത്യേകിച്ച് പുതുമുള്ള കാര്യങ്ങളൊന്നും അവിടെയും ഇല്ല. പിന്നെ അവിടെ തൊട്ട് താഴ്ത്ത് വരുമ്പോൾ ഹാൻഡ് റെസ്റ്റോ കാര്യങ്ങളൊന്നും തന്നെ വരുന്നില്ല.
ചെറിയൊരു സ്റ്റോറേജ് സ്പേസും കാര്യങ്ങളൊക്കെ ആ ഒരു പോർഷനിലായിട്ട് നൽകിയിട്ടുണ്ട്. ഈ ഒരു വണ്ടിയിൽ ഈ ഒരു സീറ്റ് കവർ നമ്മൾ അഡീഷണൽ ആയിട്ട് ചെയ്തതാണ്. ഈ ഒരു വണ്ടിയിൽ വരുന്നതല്ല, രണ്ടാമത് ചെയ്ത ഒരു സീറ്റ് കവറിൻ്റെ ഡിസൈനാണ്. പിന്നീട് എന്താ പറയുക, ഈ ഒരു പോർഷനിലൊക്കെ ഡിസൈൻ പാറ്റേൺ എല്ലാം കൊള്ളാം, ഈ ഒരു എ സി വൻ്റെ ഡിസൈൻ കൊള്ളാം. ഒരു ഗ്ലോ ബോക്സ് പരിശോധിച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം അത്രയും വലിപ്പമുള്ളൊരു ഗ്ലോ ബോക്സ് ഒന്നുമല്ല, ഒരു ബുക്കും കാര്യങ്ങളൊക്കെ ഇരിക്കുന്നുണ്ട്. അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് വെക്കാം. കൂൾഡ് ഗ്ലോ ബോക്സ് കാര്യങ്ങളൊന്നും അല്ല വരുന്നത്, ഒരു സാധാ രീതിയിലുള്ള ഒരു ഗ്ലോ ബോക്സ് ആണ്. ഫോർ ഡോർ പവറിൻ്റെ വരുന്നുണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത്യാവശ്യം നല്ല വലിപ്പമൊരു ഗ്ലാസ് ഏരിയ ആണ്, അതും പറയേണ്ട ഒരു കാര്യമാണ്. അത്യാവശ്യം നല്ല വലിപ്പമൊരു ഗ്ലാസ് ഏരിയയും ഈ ഒരു ഡാഷ്ബോർഡിൻ്റെ ആ ഒരു പാറ്റേൺ നോക്കിയാലും കൊള്ളാം, അത്യാവശ്യം നല്ല വലിപ്പമുണ്ട്. ഞാനിപ്പോൾ ഇവിടെ നിർത്തിയാലും എനിക്ക് അങ്ങ് വരെ എത്തത്തില്ല തൊടാനായിട്ട്. പിന്നീട് എന്താ പറയുക, അതാണ് ഈ ഒരു പോർഷനിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ മിററിൻ്റെ കാര്യവും അതുപോലെ തന്നെ ഈ ഒരു ലൈറ്റ് ഇവിടെ ഈ ഒരു പോർഷനിലായിട്ടാണ് വരുന്നത്. സെൻട്രലായിട്ട് ലൈറ്റും കാര്യങ്ങളൊന്നും വരുന്നില്ല. എനിക്ക് തോന്നുന്നു ഈ ഇവിടെ കൊടുക്കുന്നതിനെക്കാട്ടും നല്ലത് കുറച്ച് സെൻട്രലായിട്ടാണെങ്കിൽ വണ്ടി മൊത്തത്തിൽ കുറച്ച് നമുക്ക് വെട്ടം ലഭിക്കും. ഈ ഒരു പോർഷനിലാണ് നൽകിയിരിക്കുന്നത്. ഒരു ലൈറ്റ് കളറാണ് ഈ ഒരു ടോപ്പിൽ വരുന്നത്. ഇതൊക്കെ തന്നെയാണ് നമ്മുടെ ഈ ഒരു സെക്കൻഡ് വേരിയൻറ്റ് വാഗൺആറിൽ വരുന്ന ഫീച്ചേഴ്സ്. എനിക്ക് തോന്നുന്നത് അത്യാവശ്യം വേണ്ടുന്ന ഫീച്ചേഴ്സ് എല്ലാം നമുക്ക് ഈ ഒരു വണ്ടി നമുക്ക് അവൈലബിൾ ആണ്. ഞാൻ പ്രൈസ് ഒന്നുകൂടെ പറയാം, 566,000 പ്രൈസ്. അപ്പോൾ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഇത്രയും ഫീച്ചേഴ്സ് ഉള്ള വണ്ടി ധാരാളമാണ്. ഒരുപാട് ഫീച്ചേഴ്സ് ഈ ഒരു വണ്ടിയിൽ നമുക്കുണ്ട്. ചില ബ്രാൻഡുകളൊക്കെ എടുക്കുകയാണെങ്കിൽ നമുക്കൊരു എൻട്രി ലെവൽ ഒരു സ്റ്റാർട്ടിംഗ് മോഡലൊക്കെ നമുക്ക് ഈ ഒരു പ്രൈസിൽ ലഭിക്കുന്നുള്ളൂ. അപ്പോൾ ഈ ഒരു 566,000 ഇത്രയും സ്പേസ് ഉള്ളതും നിങ്ങൾക്ക് ഹൈറ്റ് തന്നെ കാണാം, എൻ്റെ തലയും തട്ടത്തിൽ അത്രയും ഹൈറ്റ് ഉള്ളൊരു വണ്ടിയാണ്. പൊതുവേ എനിക്ക് ഇഷ്ടപ്പെട്ടു ഈ ഒരു വണ്ടി, കാരണം ഞാൻ ആദ്യമായിട്ടാണ് ഈ ഒരു വണ്ടി കാണുന്നത്, അതുകൊണ്ട് തന്നെ ആയിരിക്കാം എനിക്ക് ഈ ഒരു വണ്ടി ഒരുപാട് ഇഷ്ടപ്പെട്ടത്. അപ്പോൾ ഇതൊക്കെ തന്നെയാണ് ഈ ഒരു ഡാഷ്ബോർഡിൻ്റെ ഒരു ഡിസൈൻ പാറ്റേൺ ഈ ഒരു ഇന്ത്യയിലുള്ള ഡിസൈൻ. നമുക്ക് ഈ റിയർ സീറ്റ് കൂടെ നോക്കാം, എന്തെങ്കിലും ഹാൻഡ് റെസ്റ്റോ കാര്യങ്ങളൊക്കെ വരുന്നുണ്ടോ, അതായത് സ്പേസും കാര്യങ്ങളൊക്കെ. റിയർ സീറ്റ് കൂടെ നോക്കിയിട്ട് നോക്കാം. വാ, ഇതാണ് നമ്മുടെ വാഗൺആറിൻ്റെ ഒരു റിയർ സീറ്റ്. അപ്പം ഇവിടെ ഇരിക്കുമ്പോൾ തന്നെ കാണാം നല്ല സ്പേസ് ലഭിക്കുന്നുണ്ട്, അത് പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. പിന്നീട് പറയേണ്ട ഒരു കാര്യം ഹൈറ്റാണ്, ഒരു വണ്ടിയുടെ ഹൈറ്റ്. ഒരിക്കലും ഒരു തല തട്ടുന്ന ഒരു ബുദ്ധിമുട്ടോ കാര്യങ്ങളൊന്നും നമുക്ക് അനുഭവപ്പെടില്ല. ഡോർ പാനൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം, നേരത്തെ നമ്മൾ കണ്ടതുപോലെ തന്നെ വലിപ്പം ഒരു ഡോർ പാനലാണ്. ഒരു പവർ വിൻഡോയുടെ സ്വിച്ച് കാണാം, ഒരു ബോട്ടിൽ ഹോൾഡർ കാണാം, അവരുടെ ബ്ലാക്ക് ഡിസൈൻ, അത്രയേ ഉള്ളൂ ഡോർ പാനൽ പറയാനായിട്ട്. തൈ സപ്പോർട്ടിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അത്യാവശ്യം തൈ സപ്പോർട്ട് ലഭിക്കുന്നുണ്ട്, കുഴപ്പമില്ല. എനിക്ക് ഇഷ്ടപ്പെട്ടതിൻ്റെ ഒരു സ്പേസ് തന്നെയാണ്. എനിക്ക് റേസിലുള്ളൊരു സ്പേസ്, നല്ല രീതിയിലുള്ളൊരു സ്പേസ് നമുക്ക് ഈ വണ്ടി ലഭിക്കുന്നുണ്ട്. പിന്നെ എന്താ പറയുക, ഈ ഒരു സീറ്റ് കവർ രണ്ടാമത് ചെയ്തുകൊണ്ട് തന്നെ ഇവിടെ കുറച്ച് സ്പേസും കാര്യങ്ങളൊക്കെ ഉണ്ട്. കുറച്ച് സാധനങ്ങളൊക്കെ വെക്കാനായിട്ട് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഹെഡ് റെസ്റ്റോ കാര്യങ്ങളൊന്നുമല്ല, റിയർ ഹാൻഡ് റെസ്റ്റോ കാര്യങ്ങളൊന്നും തന്നെ വരുന്നില്ല. അപ്പം പിന്നീട് പറയേണ്ട ഒരു കാര്യം, ഈ ഒരു വണ്ടിയിൽ ഇപ്പം പൊതുവെയുള്ള വണ്ടികളിലെല്ലാം നിങ്ങൾ ഇപ്പോൾ നിങ്ങൾ കണ്ടല്ലോ, റിയറിൽ നമുക്ക് സെൻസർ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ നമുക്ക് ABS, EBD തുടങ്ങിയ ഫീച്ചേഴ്സ് എല്ലാം, അതൊന്നും ഇപ്പോൾ എടുത്തു പറയേണ്ട കാര്യമില്ല, എല്ലാ വണ്ടിയിലും വരുന്ന ഫീച്ചേഴ്സ് തന്നെയാണ്. പിന്നെ പറയേണ്ട ഒരു കാര്യം, രണ്ട് എഞ്ചിൻ ഓപ്ഷൻ നമുക്ക് ഈ ഒരു വണ്ടി നമുക്ക് അവൈലബിൾ ആണ്. 1.2 liter അതുപോലെ തന്നെ 1 liter ഓട്ടോമാറ്റിക്കലും മാനുവൽ ട്രാൻസ്മിഷനും നമുക്ക് ഈ ഒരു വണ്ടി നമുക്ക് അവൈലബിൾ ആണ്. പ്രൈസ് ഞാൻ ഒന്നുകൂടി പറയാം, 566,000 ഈ ഒരു വണ്ടിയുടെ ഒരു പ്രൈസ് എന്ന് പറയുന്നത്. അപ്പം ABS, EBD അതുപോലെ തന്നെ മിക്സ് സിസ്റ്റം വരുന്നുണ്ട് അതുപോലെ തന്നെ സെൻട്രലിലൊക്കെ വരുന്നുണ്ട് ഈ ഒരു വണ്ടിയിൽ. നമ്മൾ ORM ഇലക്ട്രിക്കലി കൺട്രോൾ ചെയ്യാൻ ആ ഓരോ ഓപ്ഷൻ വരുന്നുണ്ട്. അങ്ങനെ ഒരുതപ്പെട്ട എല്ലാ ഫീച്ചേഴ്സും നമുക്ക് ഈ ഒരു സെക്കൻഡ് വേരിയൻറ്റിൽ തന്നെ ഈ ഒരു വണ്ടിയിൽ മാരുതി കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ തന്നെയാണ് ഈ ഒരു വണ്ടിയുടെ വിശേഷം. ഈ ഒരു വണ്ടി നമുക്ക് 2 engine ഓപ്ഷൻ നമുക്ക് അവൈലബിൾ ആണ്. 1.2 liter അതുപോലെ തന്നെ 1 liter. 1.2 liter കിടക്കുകയാണെങ്കിൽ ഒരു 4-cylinder എഞ്ചിനാണ് 1.2 liter വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ അതിൻ്റെ ഒരു പവറിലേക്ക് കിടക്കുകയാണെങ്കിൽ 81 BHP കാര്യത്തും അതുപോലെ തന്നെ 113 Nm ടോർക്കും ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. അതുപോലെ നമുക്ക് ഈ ഒരു വണ്ടി ഓട്ടോമാറ്റിക്കലി മാനുവൽ ട്രാൻസ്മിഷൻ നമുക്ക് ഈ ഒരു വണ്ടി നമുക്ക് അവൈലബിൾ ആണ്. 1.2 liter മൈലേജിൽ കിടക്കുകയാണെങ്കിൽ 20.52 ആ റേഞ്ചിലാണ് കമ്പനി ഈ ഒരു വണ്ടിക്ക് മൈലേജ് ആവശ്യപ്പെടുന്നത്. എന്നാൽ 1 liter കിടക്കുകയാണെങ്കിൽ ഒരു 3-cylinder എഞ്ചിനാണ് 1 liter വരുന്നത്. അതിൻ്റെ ഒരു പവറിലേക്ക് കിടക്കുകയാണെങ്കിൽ ഒരു 67 HP കാര്യത്തും അതുപോലെ തന്നെ ഒരു 90 Nm ടോർക്കും ലഭിക്കുന്നുണ്ട്. അതിൻ്റെ ഒരു മൈലേജിൽ കിടക്കുകയാണെങ്കിൽ ഒരു 21.79 mileage ആണ് കമ്പനി അവകാശപ്പെടുന്നത്.